ഹലോ സൽമാൻഡി, റോഷ്നിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആന്റി, റോഷ്നിക്ക് എന്നെ ഓർമ്മ വന്നോ? ഇല്ല, ഇതുവരെ നിന്നെ അവൾക്ക് ഓർമ്മ വന്നില്ല മോനെ. എന്താമൻ, ഇന്ന് രാവിലെ മുതൽ നീ 10-ാമത്തെ തവണ ഇത് എന്നോട് ചോദിക്കുന്നത്. എന്നെ ഓർമ്മിക്കാനായിട്ട് ആന്റി ഒന്നും ചെയ്തില്ലേ? എനിക്ക് നിന്നെ കുറിച്ച് എപ്പോഴും അവളോട് സംസാരിക്കാൻ കഴിയില്ല അമൻ. അതാ വേണ്ട, എപ്പോഴും എന്നെ കുറിച്ചൊന്നും പറയണ്ട. വല്ലപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞൂടെ. സമയം കിട്ടുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുന്നേ. നല്ലത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ മോനെ. അമൻ, അതിന് നിന്നെ പറ്റി പറയാൻ ഇതുവരെ നല്ലതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ പറയും? ഞാൻ ഫോൺ വെക്കട്ടെ. അല്ലാ നോസ് ബെസ്റ്റ് ഉമ്മ. ഈടെയായിട്ട് എനിക്ക് ചുറ്റും അപരിചിതമായ കാര്യങ്ങളാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്റെ 2 പ്ലേറ്റ് നൂഡിൽസിലും 16 ബിസ്ക്കറ്റിലും 3 കിലോ അലുവയിലും ആരും എന്തോ ചേർത്തിരിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ആ എപ്പോഴും കയറി വരുന്ന ആളെ കുറിച്ച്. ഉമ്മയ്ക്ക് അറിയാമോ, അയാളൊരു ജിന്നാണെന്ന് തോന്നുന്നു. അയാളുടെ കയ്യിലൊരു ഡോറുണ്ട്, അതെവിടെ വേണമെങ്കിലും തുറക്കും. അന്ന് അയാളെന്റെ റൂമിൽ വന്നത് ആ ഡോറിൽ കൂടിയാ. പിന്നെ ഉമ്മയ്ക്ക് അറിയോ, ഞാനും എന്റെ ഹെഡ് ക്ലിപ്സ് വെച്ച് അന്ന് എന്തോ ചെയ്തായിരുന്നു. എനിക്ക് എന്തെങ്കിലും മാജിക്കൽ പവർ ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നാ എനിക്ക് ഭ്രാന്ത് വരുമെന്ന് തോന്നുന്നു. ചിലപ്പോ തോന്നും ഞാൻ എന്തൊക്കെയോ കാര്യങ്ങള് മറന്നുപോയെന്ന്. എന്താ മറന്നത്? എന്താ മറന്നതെന്നെങ്കിലും ഓർമ്മയുണ്ടോ? അറിയില്ല ഉമ്മ, അതുകൊണ്ടാ എന്റെ മൈൻഡ് ഒക്കെ പഞ്ചർ ആയത്. എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. ഇതാ മായക്കണ്ണാടി. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് അമ്മൻ, ധൈര്യമായിരിക്കുക. നോക്കിക്കോ, പടച്ചോൻ മറ്റെന്തെങ്കിലും വഴി ഉറപ്പായും കാട്ടിത്തരും. വിശ്വസിക്ക, പടച്ചോനോട് നന്ദി പറ. ഈ മാന്ത്രിക കണ്ണാടി തിരികെ തന്നതിന്. ഇതധികം ഉപയോഗിച്ചാൽ അത് അപകടമാകും. ഈ മായ കണ്ണാടി നിഗൂഢമാണ് അമ്മൻ. ഇതിനെക്കുറിച്ച് കൂടുതലായി എനിക്കും അറിയില്ല, ജിന്നുകൾക്കും അറിയില്ല. ഞാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്താനായി വേഗം ശ്രമിക്കാം. നീ സമാധാനമായിരിക്കുക. രഹസ്യങ്ങളൊന്നും അധികം നാൾ തസ്നയിൽ നിന്ന് ഒളിപ്പിക്കാനാവില്ല. ഇവർ അധികം വൈകാതെ മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്. അതുകൊണ്ട് ഇവരെ ഇവിടെ അവസാനിപ്പിക്കുന്നതാ നല്ലത്. കബീർ, കബീർ, ഞാൻ ആലോചിക്കായിരുന്നു, റോഷ്നിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ എന്ന്. നീ റോഷ്നി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. എന്നാ എന്റെ കൂടെ വാ. വാ ഇപ്പോഴോ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ വരാൻ? ഇല്ല മോനെ, ഇതുവരെ റോഷ്നിക്ക് നിന്റെ കാര്യം ഒന്നും ഓർമ്മ വന്നിട്ടേയില്ല. ഞാനൊരു പ്ലാനുമായിട്ടാ വരുന്നേ. അതിന് റോഷ്നി എനിക്കെന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയേ പറ്റൂ.
അയ്യോ, അതിന് അവൾക്ക് മോനെ അറിയുകൂടിയില്ല, പിന്നെ എങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ? അതാണ്ടി, ഞാൻ പറയുന്നതിന് കേസ് പറഞ്ഞ് എന്റെ കൂടെ നിന്നാ മതി. അതെന്ത് പ്ലാനാ? അതിപ്പ തന്നെ മനസ്സിലാവും. അല്ലാ, ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ? ആ ഓർമ്മയുണ്ട്. ഗുഡ്. പക്ഷെ ഒരു ചെറിയ പേടി. ബ്രദർ, ഈ അവസാന നിമിഷം പേടിക്കരുത്. ഈ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാ. പകുതി ജോലി നമ്മുടെ ലുക്ക് തന്നെ നോക്കിക്കോളും, ബാക്കി പകുതി നമ്മുടെ ടാലന്റ് ചെയ്തോളും. റെഡി? കൊള്ളാലോ. ഇനി കണ്ടോ, ഉമ്മയും മോളും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. കബീർ, അവര് പുറത്തേക്ക് വരാത്തെന്താ? ഞാനൊരു കാര്യം ചെയ്യാം, പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ. ഞാൻ കബീറ, എന്റെ കൂടെ വാ, വേഗം വാ. ഞാൻ റോഷ്നി കൊണ്ടുവന്നോളാം. ആന്റി വാ. സിറ്റി മുഴുവൻ ഇടിഞ്ഞ് നാശമായിപ്പോയി. ഉമ്മ, ഇതെന്താ? ഇത് നമ്മുടെ വീട്ടില് മാത്രമാണ് ഉണ്ടായ. നോക്ക്, ഇത് വളരെ ചെറിയൊരു എർത്ക്വേക്ക്. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ കാണില്ലേ, കുസൃതി കാട്ടി ഡോർ ബെല്ലൊക്കെ അടിച്ചിട്ട് അങ്ങ് പോവും, അതുപോലെ വന്ന് കുസൃതി കാട്ടി അങ്ങ് പോയി. എന്ത് ചെയ്യും മോളെ, എങ്ങോട്ടേക്ക് പോവും? വീടില്ലാതായി. പക്ഷെ നിങ്ങള് നിങ്ങള് വീണ്ടും എന്റെ ജീവൻ രക്ഷിച്ചു. അല്ല, നിങ്ങൾക്ക് എങ്ങനെ എപ്പോഴും വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നേ?
അതിലൊക്കെ എന്താ ഇത്ര പറയാൻ? ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, പിന്നെ ഞാൻ ഈ സിൽക്കി ഹെയർ ഉള്ള ആളോട് പറയുന്നത്. എന്നെ കുറിച്ച? സിൽക്കി ഹെയർ? എന്റെ ബ്രദറിന്റേത് സിൽക്കി ഹെയർ ആണല്ലേ. എന്റെ പടച്ചോനെ ഇവന്റെ സിൽക്കി ഹെയറിന് ആരും കണ്ണു വെക്കല്ലേ. ഇവന്റെ സിൽക്കി ഹെയറിനെ കണ്ണു വെച്ച് കളയരുത് കേട്ടോ. ഇനിയിപ്പൊ നിങ്ങൾ എവിടെ താമസിക്കാൻ പോകുന്നെന്ന് പറ. നിങ്ങൾ അതോർത്ത് കൂടുതൽ വിഷമിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ അത് ആലോചിക്കുന്നത്? മോളെ, വീട്. അപ്പൊ നീ പറയണം നമുക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ വന്ന് താമസിക്കാമെന്ന്. അത് എന്റെ ബ്രദർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞൂടെ. ഞങ്ങൾക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് താമസിക്കാമെന്ന് അതാ പറഞ്ഞു വന്നത്. അതെ അതെ, ഞങ്ങൾക്കുണ്ട് ഒരു ഔട്ട് ഹൗസ്, നിങ്ങൾക്ക് അവിടെ താമസിക്കാം. താങ്ക് യു, ബട്ട് നോ താങ്ക് യു. ഞങ്ങൾ നിങ്ങൾക്കൊരു ബാധ്യത ആകുന്നില്ല. നിങ്ങൾക്കൊരു ബാധ്യതയാവും വേണ്ട. ഇവര് റോഷനെ സമ്മതിക്കില്ല. അവള് വളരെ സ്മാർട്ടാ, വളരെ അഭിമാനിയ. ആരുടെ ഔദാര്യം അവള് സ്വീകരിക്കില്ല. അപ്പൊ നീ അവളോട് പറയണം നമ്മള് വാടകയ്ക്കാ വീട് തരുന്നെന്ന്. വാടക? വീട് തന്നെയാ ഇത്. ഇത്രയും വർഷം നല്ല സ്ട്രോങ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റുന്ന അറിയില്ല. ആക്ച്വലി എന്റെ ബ്രദർ പറഞ്ഞ എന്താണെന്ന് വെച്ചാ ഞങ്ങൾക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വാടകയ്ക്ക് തരാന്ന. താങ്ക് യു സോ മച്ച്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും നാല് ചുവര്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ഔട്ട് ഹൗസിൽ കഴിയുന്നുണ്ടെങ്കിൽ വാടകയും തരും. അപ്പോ നിങ്ങളുടെ വാടക എത്രയാണെന്ന് പറയാം? വാടക അത് വളരെ കുറവാ. 50 ലക്ഷം? 50 ലക്ഷത്തിന് ഉണ്ടാക്കിയ വീടാ, പക്ഷേ വാടക 50,000 ഉള്ളൂ. 50,000 രൂപയോ? 3,000 രൂപ കൂടുതൽ ഒരു പൈസ തരത്തില്ല നിങ്ങക്ക്. 3,000 തന്നാ മതിയല്ലോ. എങ്കിൽ പോവാം, കാർ ഇവിടെ തന്നെ ഉണ്ട്. എങ്കിൽ വാ. ഉമ്മ, ഉമ്മയ്ക്ക് ഔട്ടോസ് ഇപ്പൊ കിടക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അത് മോളെ, ഇപ്പൊ വേറെ വഴിയൊന്നുമില്ലല്ലോ നമുക്ക്. മാത്രല്ല, എനിക്ക് ഇവരെ രണ്ടുപേരും വളരെ ഇഷ്ടമായി. പിന്നെ ആ അമൻ ജുനൈദ് ഖാൻ ഇല്ലേ, നല്ല മാന്യനാണ്, ഹാൻസം ആണ്, എന്ത് നല്ല മനുഷ്യനല്ലേ മോളെ. 50 ലക്ഷം രൂപയോ? ഔട്ട് ഹൗസ് ആണ്, വൈറ്റ് ഹൗസ് അല്ല. അത് വീട്ടുവാടകയെ കുറിച്ചൊന്നും എനിക്ക് വലുതായി അറിയില്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ടോട്ടൽ റബിഷ്. അതിലെ ഈ മുടിയിൽ ഇങ്ങനെ ഒരുപാട് ഷാംപു ഒന്നും ഇടാൻ പാടില്ല. ആണുങ്ങൾക്ക് സിൽക്കി ഹെയർ അത്ര നല്ലതല്ല. ബി ഡ്രാഗ്ഡ്, ബി എ മാൻ. എനിക്ക് അമൻ ജുനൈദ് ഖാൻ ഒരു ഇഡിയ ടൈപ്പ് ആണെന്നാ തോന്നുന്നത്. ഇൻഫാക്ട് ആ സിൽക്കി ഹെയർ ഉള്ള ആള് അത്ര കുഴപ്പമില്ല. ഐ മീൻ, അയാള് രണ്ട് പ്രാവശ്യം എന്റെ ജീവനെ രക്ഷിച്ചില്ലേ, അയാളെ വിശ്വസിക്കാൻ കൊള്ളാം. പക്ഷെ കുഞ്ഞു ഹെയർ ഉള്ളവൻ അവനൊരു തലയ്ക്ക് സുഖമില്ലാത്ത ഇഡിയ സൈക്കോയെ പോലെ തോന്നുന്നത്. പക്ഷെ അയാളെ കണ്ണു നല്ല ക്യൂട്ട്. എന്ന് കരുതി അയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സൈക്കോ, ഇഡിയറ്റ്, ഇതല്ലാതെ വേറെ തെറ്റാതെ പറയുന്നുണ്ടല്ലോ. ഇത് അവള് പറഞ്ഞതാ. ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയില്ല. ഞാൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ എല്ലാം സംഭവിക്കുന്നത്. ഇനി അമൻ റോഷ്നിയെ സ്വന്തമാക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതോടെ നക്ഷത്രങ്ങൾ മഴയായി പെയ്യുന്ന രാത്രിയിൽ ജിന്നുകളുടെ അധിപനാകുന്നതിൽ നിന്ന് എന്നെ തടയാൻ ആരും തന്നെ ഉണ്ടാകില്ല. മായക്കണ്ണാടി എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? എന്റെ കൂടെ വാ. ഞാൻ
ഞങ്ങൾക്കെല്ലാം മനസ്സിലായി കഥയോ? എന്ത് മനസ്സിലായി? ജീവിതം നിനക്ക് എത്ര വേദനയാ തന്നിട്ടുള്ളതെന്ന്. കബീർ, സഹോദരങ്ങളില്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ ഒറ്റപ്പെട്ട പോലെയാവും. എനിക്ക് എൻ്റെ ഒരു സഹോദരനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിനക്ക് ആൻറ്റി, ഉമ്മ, സാറ, സൈമ, ഉമ്മ, മോനു, മുഴുവൻ ഫാമിലിയും നഷ്ടപ്പെട്ടു. ഇത് മറ്റാർക്കെങ്കിലുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ അവരെ ഫാമിലിയുടെ ശത്രുവാകുമായിരുന്നു. സ്വന്തം ഉമ്മയും സഹോദരങ്ങളെയും വെറുതേനെ. പക്ഷെ നീ അങ്ങനെയൊന്നും ചെയ്തില്ല കബീർ. നിനക്ക് നഷ്ടപ്പെട്ട ഒന്നും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം പ്രോമിസ് ചെയ്യാൻ പറ്റും, ഇനി നിന്നെ ഞങ്ങൾ സ്നേഹിക്കും, ഈ വീട്ടിലൊരു അംഗമായി തന്നെ. പിന്നെ നിനക്ക് നിന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക പോലും ഇല്ല. എന്നുവെച്ചാ ഞങ്ങൾക്ക് ആർക്കും ഇക്കൈ നല്ല പരിചയമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു വലിയ പാർട്ടിയെ നടത്തി കളയാം. ഇന്ന് കണ്ടു അമ്മനിക്കയ്ക്ക് ഞങ്ങളുടെ എല്ലാ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കുറച്ച് നിനക്കെല്ലാം ഒരുമിച്ചായിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു വേടിന് ഇത്രയും വലിയ അർത്ഥമാണുള്ളത്? ഇവള് ഇങ്ങനെ തന്നെയാ അമീർ. കബീർ, സോറി ഗായ്സ്, പാർട്ടിക്ക് എന്തെങ്കിലും ഒരു കാരണമൊക്കെ വേണ്ടേ? ഫംഗ്ഷൻ നടത്താം, പക്ഷെ എന്തിനു വേണ്ടിയാ? എന്റെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു പോയി. ഗായ്സ് ഗായ്സ്, റീസൺ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു റീസൺ ഉണ്ടാക്കിയാ പോരെ. ശരി ശരി, അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഗിഫ്റ്റിംഗ് സെറമണി വെക്കാം. അപ്പൊ എല്ലാ ആൾക്കാരും എനിക്ക് ഓരോരോ ഗിഫ്റ്റ് തരും. ഫാന്റാസ്റ്റിക്. എനിക്ക് എന്റെ ബ്രദറിനെയും കിട്ടി, പുതിയൊരു സിസ്റ്ററിനെയും. അപ്പൊ ഗിഫ്റ്റിംഗ് സെറമണിയിലൂടെ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. എല്ലാ ആശംസകളും പുതിയ സിസ്റ്റർ. ഒന്നിങ്ങി വന്നേ. അയ്യോ ബേബി, പുതിയ സിസ്റ്റർ ഇവളല്ല, ഫാത്തിമയാ. അനി, ഞാൻ സാറാ. സാറാ, സോറി. പർവീൻ, ഞാൻ ഫാത്തിമ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ? ഇല്ല ഉമ്മ. നമ്മുടെ എല്ലാവരും ഒരു ഭാഗ്യം നോക്കിയേ. നമുക്ക് കബീർ അങ്കിളിനെ കിട്ടി, ഫാത്തിമ എന്റെ കിട്ടി, നമുക്ക് റോഷ്നിയും തിരികെ കിട്ടി. ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവരെല്ലാം കൊന്നത് ഞാനാണെന്ന് ഇനി ഇതിനറിയാമോ? ഐ ഹോപ്പ് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് ഓണസ്റ്റ്ലി നിങ്ങൾ മൊത്തത്തിൽ നോക്കിയ ഒരു അഹങ്കാരിയൊക്കെ ആണെങ്കിലും ആഹാരം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. എന്നാ ഇത് കഴിച്ചോ.